നമ്മൾ പറയില്ലേ, പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ജോബ് എന്ന് പറയുന്ന പോലെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ 6 ദിവസം കൊണ്ട് 6000 കിലോമീറ്റർ അത് സിമ്പിൾ അല്ലേ എന്ന് തോന്നാം. ഒരു പകുതി ആയപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിർത്തിയാലോ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത് കാര്യം ഒരു പെൺകുട്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് അതിനെ പല രീതിയിൽ വിമർശിക്കാനായിട്ട്. അപ്പോൾ ഒരു ബൈക്ക് റൈഡ് തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് പേര് നമുക്ക് ചുറ്റും നിന്ന് അതിനെ പുച്ഛിക്കാനും പരിഹസിക്കാനും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനെല്ലാം ഒരുപാട് പേരുണ്ടാവും. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ബൈക്കിൽ കംപ്ലീറ്റ് ആക്കി വന്നേക്കും അല്ലേ, അപ്പൊ എന്തായിരുന്നു ആ വിശേഷങ്ങൾ? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ റൂട്ട് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ നാട്ടിലേക്ക് വന്നത്. 2400 കിലോമീറ്റർ 36 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ചലഞ്ചായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ഉദ്ദേശിച്ചിട്ട് വന്ന ചലഞ്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ചെയ്യാം എന്നൊരു ഡിസിഷനിലേക്ക് വരുന്നത്. ആദ്യത്തെ ദിവസം ഞാൻ 1000 കിലോമീറ്റർ ആണ് ചെയ്തത്. രണ്ടാമത്തെ ദിവസം റോഡ് NHN വർക്ക് നടക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ദൂരം കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ 24 hours ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. അത് ആദ്യത്തെ ദിവസം അതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസമാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് ഉറങ്ങാനായിട്ട് ഒരു 2-3 മണിക്കൂർ മാറ്റിവെക്കുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ഞാൻ റൈഡ് ചെയ്യായിരുന്നു. അത് വളരെ പതുക്കെയും കുറച്ച് കുറച്ച് ബ്രേക്ക് എടുത്തും അങ്ങനെയെല്ലാം ചെയ്തതുകൊണ്ട് എൻ്റെ ബോഡി ആൾമോസ്റ്റ് എല്ലാ ദിവസവും ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് തളർന്നു പോവുക, നമ്മളറിയാതെ ഉറങ്ങിപ്പോവുക, അങ്ങനെ അപകടങ്ങളെല്ലാം മുന്നിൽ കണ്ട ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസും നമ്മളെ മാനസികമായിട്ട് തളർത്തും. ഫിസിക്കലി മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോയ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചില സിറ്റീസൊക്കെ പോകുമ്പോൾ നമ്മളറിയാതെ പല ആളുകളെയും ഇഷ്ടപ്പെട്ടൊക്കെ പോകും. കാരണം അത്രയും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ഈ പോയതിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു 5-10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലോട്ട് കടന്നപ്പോഴാണ് എനിക്ക് റിയാലിറ്റി മനസ്സിലായത്. അത് അവിടെ കാണിക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് ഹൈവേ അതിനു മുമ്പും അതിന് ശേഷവും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. 2 തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സൈലൻസർ ഊരി പോന്നിട്ടുണ്ടായിരുന്നു. അത് വൈബ്രേഷൻ അടിച്ചിട്ട് അതിൻ്റെ നട്ടും ബോൾട്ടും എല്ലാം പോയി, സൈലൻസർ ഊരി പോന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വൃന്ദാവൻ എന്ന് പറയുന്ന UPയിലുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഫിക്സ് ചെയ്യുന്നത്. അതുവരെ എനിക്കൊരു ചായ പോലും നിരസിച്ചത് UPന്നാണ്. അവിടെ നിന്നാണ് ഞാൻ ഹെൽമെറ്റ് ഊരുന്നതിന് മുമ്പ് ബയ്യ ചായ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ ഹെൽമെറ്റ് ഊരി ഒരു പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ ചായ തരില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ, അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്നൊരു ഒരു ഭയങ്കരമായി എനിക്കൊരു സന്തോഷം തോന്നിയൊരു സമയം മുംബൈ എക്സ്പ്രസ് വേയിൽ ഞാൻ കയറി കുടുങ്ങിയിട്ടുണ്ട്. കാരണം അത് കാറിന് മാത്രം പോകാനുള്ള ഹൈവേ ആണ്, ആ റൂട്ടാണ്. അതിൽ ഞാൻ ബൈക്കും കൊണ്ട് പോകുന്നുണ്ട്. മുംബൈ പോലീസ് എന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതായത് അവർ പട്രോളിങ്ങിൻ്റെ ടീം പിറകെ വന്നിട്ടാണ് എന്നോട് എവിടെ പോകണമെന്ന് ചോദിച്ചിട്ട് നിർത്തിച്ചത്. ആ സമയത്ത് അവിടെ നല്ല ഫൈനുണ്ട്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന അതിനേക്കാളും വലിയ തുകയാണ് ഫൈനായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയാണ് വന്നത്, എൻ്റെ ലാസ്റ്റ് 24 hours. ഇപ്പം ഞാനിവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സമയം തന്നെ മാറിപ്പോവും, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം അവർ ലിറ്ററലി എന്നെ സല്യൂട്ട് ചെയ്ത് ഫുഡ് വേണോ, വെള്ളം വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച് ആ ഹൈവേയിൽ നിന്ന് ഡീവിയേഷൻ വരെ എന്നെ സേഫായിട്ട് എത്തിച്ച പോലീസുകാരുണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ കൊൽക്കത്ത പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ജെൻഡർ ഇക്വാലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അത് പ്രാക്ടിക്കലി അത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത് ഇപ്പോഴും ഒരു 100% നമ്മുടെ സൊസൈറ്റി ഒരു പെൺകുട്ടി ഇനീഷ്യേറ്റീവ് എടുത്ത, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു കാര്യം, അതിപ്പോൾ ബൈക്ക് റൈഡ് എന്ന് മാത്രമൊന്നുമല്ല, എന്ത് കാര്യം ഒരു പെൺകുട്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് അതിനെ പല രീതിയിൽ വിമർശിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ കുറച്ച് പേരാണ് സീരിയസ് ആയിട്ട് ബൈക്ക് റൈഡ് അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ബൈക്ക് റൈഡർ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് പേരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് വിമൻസിൽ. കാരണം അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പം നമ്മൾ പറയും ഫിനാൻഷ്യലി സഫീഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈക്ക് എടുത്ത് പോയിക്കൂടെ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാലും, ഇതിലൊരു ക്യാഷിൻ്റെ ഇഷ്യൂസോ
അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള ഇഷ്യൂസിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുക, പുറത്തു നിന്നുള്ള ആളുകളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് കാണുമ്പോഴുള്ളൊരു നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. എനിക്ക് വിമൻസ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ളൊരു പ്രചോദനം. ഈ ഒരു ഫീൽഡിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങൾ പോസിബിൾ ആക്കാൻ പറ്റും, പറ്റണം എന്നൊരു ഒരു മെസ്സേജ് കൂടി എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. Thank you.